പിഎസ്സി പഠനമുറിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ ചെറിയ ഒരു ചാനൽ ഒരുപാട് പേർക്ക്, പ്രത്യേകിച്ചും വീട്ടമ്മമാർക്ക് സഹായകരമാകുന്നുണ്ട് എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾ തരുന്ന ഓരോ ഫീഡ്ബാക്കുകളാണ് നമ്മുടെ ഊർജം. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന എക്സാമിന് വേണ്ടി കാർബൺ എന്ന ടോപ്പിക്കില് ഏകദേശം ഒരു 50 ചോദ്യങ്ങൾ നോക്കാം. കാർബൺ പദാർത്ഥങ്ങളിൽ അവയുടെ ജ്വലനശേഷം കരി അവശേഷിക്കുന്നത് ഏത് സംയുക്തങ്ങൾ അടങ്ങിയിരിക്കുന്നതിനാലാണ്? കാർബൺ സംയുക്തങ്ങൾ. പദാർത്ഥങ്ങളിൽ അവയുടെ ജ്വലനശേഷം കരി അവശേഷിക്കുന്നത് ഏത് സംയുക്തങ്ങൾ അടങ്ങിയിരിക്കുന്നതിനാലാണ്? കാർബൺ സംയുക്തങ്ങൾ. വസ്തുക്കൾ കത്തുമ്പോൾ കറുത്ത പുക ഉണ്ടാകാൻ കാരണം അവയിലെ കാർബൺ എന്ന മൂലകത്തിൻ്റെ സാന്നിധ്യമാണ്. ഏറ്റവുമധികം സംയുക്തങ്ങൾക്ക് രൂപം നൽകിയിരിക്കുന്ന മൂലകമാണ് കാർബൺ. കാർബണാണ്. ഒരേ രാസഗുണത്തോടും വ്യത്യസ്ത ഭൗതിക ഗുണങ്ങളോടും കൂടിയ ഒരു മൂലകത്തിൻ്റെ തന്നെ വിവിധ രൂപങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? രൂപാന്തരങ്ങൾ. എന്താണ് രൂപാന്തരങ്ങൾ? ഒരേ രാസഗുണത്തോടും വ്യത്യസ്ത ഭൗതിക ഗുണങ്ങളോടും കൂടിയ ഒരു മൂലകത്തിൻ്റെ തന്നെ വിവിധ രൂപങ്ങൾ രൂപാന്തരങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. വജ്രം, ഗ്രാഫൈറ്റ്, ഫുള്ളറീൻ, ഗ്രഫീൻ എന്നിവ ഏത് മൂലകത്തിൻ്റെ രൂപാന്തരങ്ങളാണ്? കാർബൺ. വജ്രം, ഗ്രാഫൈറ്റ്, ഫുള്ളറിൻ, ഗ്രഫീൻ എന്നിവ കാർബണിൻ്റെ രൂപാന്തരങ്ങളാണ്. കാർബണിൻ്റെ ഏറ്റവും കാഠിന്യമുള്ള രൂപാന്തരം ഏതാണ്? വജ്രം. ഉയർന്ന താപചാലകതയും എന്നാൽ വൈദ്യുതിയെ കടത്തിവിടാത്തതുമായ കാർബണിൻ്റെ രൂപാന്തരം ഏതാണ്? വജ്രം. ഗ്ലാസ് മുറിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിൻ്റെ രൂപാന്തരവും വജ്രമാണ്. കാർബണിൻ്റെ ഏറ്റവും കാഠിന്യമുള്ള രൂപാന്തരം, ഉയർന്ന താപചാലകതയും എന്നാൽ വൈദ്യുതിയെ കടത്തിവിടാത്തതുമായ കാർബണിൻ്റെ രൂപാന്തരം, ഗ്ലാസ് മുറിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിൻ്റെ രൂപാന്തരം എന്നിവയെല്ലാം എന്താണ്? വജ്രമാണ്. വജ്രത്തിൻ്റെ ഉയർന്ന താപചാലകതയ്ക്ക് കാരണം ശക്തമായ സഹസംയോജക രാസബന്ധനമാണ്. ശുദ്ധമായ വജ്രത്തിന് നിറമില്ല. വജ്രത്തിൻ്റെ ഉയർന്ന താപചാലകതയ്ക്ക് കാരണം എന്താണ്? ശക്തമായ സഹസംയോജക രാസബന്ധനമാണ്. ശുദ്ധമായ വജ്രത്തിൻ്റെ നിറം എന്താണ്? നിറമില്ല. വജ്രത്തിന് നീലനിറം നൽകുന്നത് ഏത് മൂലകത്തിൻ്റെ സാന്നിധ്യമാണ്? ബോറോൺ. വജ്രത്തിന് മഞ്ഞ നിറം നൽകുന്നത് ഏത് മൂലകത്തിൻ്റെ സാന്നിധ്യമാണ്? നൈട്രജൻ. വജ്രത്തിൻ്റെ ആകർഷണീയതയ്ക്ക് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ്? പൂർണാന്തര പ്രതിഫലനം. വജ്രത്തിൻ്റെ കാഠിന്യത്തിന് കാരണം ശക്തമായ സഹസംയോജക രാസബന്ധനമാണ്. അതുപോലെ വജ്രത്തിൻ്റെ ഉയർന്ന താപചാലകതയ്ക്കും കാരണം എന്താണ്? ശക്തമായ സഹസംയോജക രാസബന്ധനം തന്നെയാണ്. വജ്രത്തിൻ്റെ ക്രിസ്റ്റൽ ഘടനയിൽ ഓരോ കാർബണാറ്റവും അതിനു ചുറ്റുമുള്ള എത്ര കാർബണാറ്റങ്ങളുമായി സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു? 4. വജ്രത്തിൻ്റെ ക്രിസ്റ്റൽ ഘടനയിൽ ഓരോ കാർബണാറ്റവും അതിനു ചുറ്റുമുള്ള എത്ര കാർബണാറ്റങ്ങളുമായി സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു? 4. കാർബണിൻ്റെ ഏറ്റവും മൃദുവായ ക്രിസ്റ്റലീയ രൂപാന്തരമാണ് ഗ്രാഫൈറ്റ്. വൈദ്യുത ചാലകമായതും ബാഷ്പീകരണശീലമില്ലാത്തതുമായ കാർബണിൻ്റെ രൂപാന്തരമാണ് ഗ്രാഫൈറ്റ്. മൃദുവായതും തെന്നിമാറുന്നതും ചാരനിറമുള്ളതുമായ കാർബണിൻ്റെ രൂപാന്തരമാണ് ഗ്രാഫൈറ്റ്. പെൻസിൽ ലെഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം ഗ്രാഫൈറ്റ് ആണ്. ഡ്രൈ സെല്ലിലെ ഇലക്ട്രോഡുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിൻ്റെ രൂപാന്തരമാണ് ഗ്രാഫൈറ്റ്. ഖരാവസ്ഥയിലുള്ള സ്നേഹകമായി ഉപയോഗിക്കുന്നത് ഗ്രാഫൈറ്റ് ആണ്. ഗ്രാഫൈറ്റിൽ ഓരോ കാർബണാറ്റവും ചുറ്റിലുമുള്ള എത്ര കാർബണാറ്റങ്ങളുമായി സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു? 3. പ
പാളികൾ ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കി വെച്ചിരിക്കുന്ന തരത്തിലുള്ള ഘടനയുള്ള കാർബണിന്റെ രൂപാന്തരണമാണ് ഗ്രാഫൈറ്റ്. പാളികൾ ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കി വെച്ചിരിക്കുന്ന തരത്തിലുള്ള ഘടനയുള്ള കാർബണിന്റെ രൂപാന്തരണമാണ് ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റിന് ആ പേര് ലഭിക്കാനിടയായ ലാറ്റിൻ പദമായ ഗ്രാഫീൻ എന്നതിൻ്റെ അർത്ഥം എന്താണ്? എഴുതാൻ കഴിയുന്നത് എന്നാണ്. ഗ്രാഫൈറ്റിന് ആ പേര് ലഭിക്കാനിടയായ ലാറ്റിൻ പദമായ ഗ്രാഫീൻ എന്നതിൻ്റെ അർത്ഥം എന്താണ്? എഴുതാൻ കഴിയുന്നത് എന്നാണ്. ഓരോ പാളിയും ഷഡ്ഭുജങ്ങളാൽ നിർമ്മിതമായ ഗ്രാഫൈറ്റിൻ്റെ രൂപാന്തരണമാണ് ഗ്രാഫൈറ്റ്. ഓരോ പാളിയും ഷഡ്ഭുജങ്ങളാൽ നിർമ്മിതമായ കാർബണിൻ്റെ രൂപാന്തരണമാണ് ഗ്രാഫൈറ്റ്. പാളികൾക്കിടയിൽ സഹസംയോജക ബന്ധനം ഇല്ലാത്തതും ദുർബലമായ വാൻ ഡെർവാൾസ് ഭൗതിക ബലങ്ങൾ പാളികൾക്കിടയിൽ ഉള്ളതിനാൽ പാളികൾക്ക് പരസ്പരം തെന്നിമാറാൻ കഴിയുന്നതുമായ കാർബണിൻ്റെ രൂപാന്തരണമാണ് ഗ്രാഫൈറ്റ്. പാളികൾക്കിടയിൽ സഹസംയോജക ബന്ധനം ഇല്ലാത്തതും ദുർബലമായ വാൻ ഡെർവാൾസ് ഭൗതിക ബലങ്ങൾ പാളികൾക്കിടയിൽ ഉള്ളതിനാൽ പാളികൾക്ക് പരസ്പരം തെന്നിമാറാൻ കഴിയുന്നതുമായ കാർബണിൻ്റെ രൂപാന്തരണം ഏതാണ്? ഗ്രാഫൈറ്റാണ്. ഗ്രാഫൈറ്റ് വൈദ്യുത ചാലകമാകാൻ കാരണം എന്താണ്? സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെടാത്ത ഇലക്ട്രോണുകളുടെ സാന്നിധ്യം. ഗ്രാഫൈറ്റ് വൈദ്യുത ചാലകമാകാൻ കാരണം എന്താണ്? സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെടാത്ത ഇലക്ട്രോണുകളുടെ സാന്നിധ്യം. ക്രിസ്റ്റലാകൃതി ഇല്ലാത്ത കാർബൺ രൂപാന്തരങ്ങളാണ് എങ്ങനെ അറിയപ്പെടുന്നു? കാർബൺ രൂപാന്തരണങ്ങൾ അമോർഫസ് കാർബൺ. ക്രിസ്റ്റലാകൃതി ഇല്ലാത്ത കാർബൺ രൂപാന്തരണങ്ങൾ എങ്ങനെ അറിയപ്പെടുന്നു? അമോർഫസ് കാർബൺ. അമോർഫസ് കാർബണിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? കോക്ക്, കൽക്കരി, മരക്കരി, എല്ലുകരി. അമോർഫസ് കാർബണിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? കോക്ക്, കൽക്കരി, മരക്കരി, എല്ലുകരി. പഞ്ചഭുജ ആകൃതിയും ഷഡ്ഭുജ ആകൃതിയുമുള്ള വലയങ്ങൾ ചേർന്ന പൊള്ളയായ ഗോളീയ രൂപമുള്ള ഘടനയോടുകൂടിയ കാർബണിൻ്റെ രൂപാന്തരണമാണ് ഫുള്ളറീൻ. പഞ്ചഭുജ ആകൃതിയും ഷഡ്ഭുജ ആകൃതിയുമുള്ള വലയങ്ങൾ ചേർന്ന പൊള്ളയായ ഗോളീയ രൂപമുള്ള ഘടനയോടുകൂടിയ കാർബണിൻ്റെ രൂപാന്തരണമാണ് ഫുള്ളറീൻ. ഗോളീയ രൂപമുള്ള ഫുള്ളറീൻ ഘടന എങ്ങനെ അറിയപ്പെടുന്നു? ബക്കി ബോൾസ്. ഗോളീയ രൂപമുള്ള ഫുള്ളറീൻ ഘടന എങ്ങനെ അറിയപ്പെടുന്നു? ബക്കി ബോൾസ്. കാർബൺ നാനോ ട്യൂബുകളായി ഉപയോഗിക്കുന്ന സിലിണ്ടർ ആകൃതിയിലുള്ള കാർബണിൻ്റെ രൂപാന്തരമാണ് ഫുള്ളറീനുകൾ. കാർബൺ നാനോ ട്യൂബുകളായി ഉപയോഗിക്കുന്ന സിലിണ്ടർ ആകൃതിയുള്ള കാർബണിൻ്റെ രൂപാന്തരണം ഏതാണ്? ഫുള്ളറീനുകൾ. സിലിണ്ടർ ആകൃതിയുള്ള ഫുള്ളറീനുകൾ എങ്ങനെ അറിയപ്പെടുന്നു? ബക്കി ട്യൂബ്സ്. സിലിണ്ടർ ആകൃതിയുള്ള ഫുള്ളറീനുകൾ എങ്ങനെ അറിയപ്പെടുന്നു? ബക്കി ട്യൂബ്സ്. വിവരവിനിമയ സാങ്കേതികവിദ്യയിൽ വിപ്ലവം സൃഷ്ടിച്ച കാർബണിൻ്റെ രൂപാന്തരണമാണ് ഫുള്ളറീൻ. വിവരവിനിമയ സാങ്കേതിക വിദ്യയിൽ വിപ്ലവം സൃഷ്ടിച്ച കാർബണിൻ്റെ രൂപാന്തരണമാണ് ഫുള്ളറീൻ. ഷഡ്ഭുജ ആകൃതിയുള്ള കാർബൺ വലയങ്ങൾ ചേർന്ന ദ്വിമാന പാളികളുടെ ഘടനയുള്ള രൂപാന്തരണമാണ് ഗ്രഫീൻ. ഷഡ്ഭുജ ആകൃതിയുള്ള കാർബൺ വലയങ്ങൾ ചേർന്ന ദ്വിമാന പാളികളുടെ ഘടനയുള്ള രൂപാന്തരണം ഏതാണ്? ഗ്രഫീൻ. ഫുള്ളറീൻ മുതലായ കാർബൺ രൂപാന്തരണങ്ങളുടെ അടിസ്ഥാന യൂണിറ്റായി പറയാവുന്നത് ഏതാണ്? ഗ്രഫീനാണ്. ഫുള്ളറീൻ മുതലായ കാർബൺ രൂപാന്തരണങ്ങളുടെ അടിസ്ഥാന യൂണിറ്റായി പറയാവുന്നത് ഏതാണ്? ഗ്രഫീൻ. സ്റ്റീലിനേക്കാൾ 200 മടങ്ങ് ബലമുള്ള താപത്തിൻ്റെയും വൈദ്യുതിയുടെയും ചാലകമായ കാർബൺ രൂപാന്തരണമാണ് ഗ്രഫീൻ. സ്റ്റീലിനേക്കാൾ 200 മടങ്ങ് ബലമുള്ള താപത്തിൻ്റെയും വൈദ്യുതിയുടെയും ചാലകമായ കാർബൺ രൂപാന്തരണമാണ് ഗ്രഫീൻ. നാനോ ടെക്നോളജി രംഗത്ത് വൻ വിപ്ലവമുണ്ടാക്കാൻ കഴിയുന്ന കാർബണിൻ്റെ രൂപാന്തരമാണ് ഗ്രഫീൻ. നാനോ ടെക്നോളജി രംഗത്ത് വൻ വിപ്ലവമുണ്ടാക്കാൻ കഴിയുന്ന കാർബണിൻ്റെ രൂപാന്തരമാണ് ഗ്രഫീൻ. താപീയ വികിരണങ്ങളായ സൂര്യപ്രകാശത്തിലെ രശ്മിയാണ് ഇൻഫ്രാറെഡ് രശ്മികൾ. താപീയ വികിരണങ്ങളായ സൂര്യപ്രകാശത്തിലെ രശ്മി ഏതാണ്? ഇൻഫ്രാറെഡ് രശ്മികളാണ്. അന്തരീക്ഷ വായുവിൽ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് വർദ്ധിക്കുന്നത് മൂലം അന്തരീക്ഷ താപനില ഉയരുന്നത് എങ്ങനെ അറിയപ്പെടുന്നു? ഹരിതാലയ പ്രഭാവം, ഗ്രീൻ ഹൗസ് എഫക്റ്റ്. അന്തരീക്ഷ വായുവിൽ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് വർദ്ധിക്കുന്നത് മൂലം അന്തരീക്ഷ താപനില ഉയരുന്നത് എങ്ങനെ അറിയപ്പെടുന്നു? ഹരിതാലയ പ്രഭാവം അഥവാ ഗ്രീൻ ഹൗസ് എഫക്റ്റ്. ഹരിതാലയ പ്രഭാവം മൂലം ഭൂമിയുടെയും അന്തരീക്ഷത്തിൻ്റെയും ശരാശരി താപനില ഉയരുന്നത് എങ്ങനെ അറിയപ്പെടുന്നു? ആഗോള താപനം അഥവാ ഗ്ലോബൽ വാർമിംഗ്. ഹരിതാലയ പ്രഭാവം മൂലം ഭൂമിയുടെയും അന്തരീക്ഷത്തിൻ്റെയും ശരാശരി താപനില ഉയരുന്നത് എങ്ങനെ അറിയപ്പെടുന്നു? ആഗോള താപനം അഥവാ ഗ്ലോബൽ വാർമിംഗ്. അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്ന വാതകമാണ് കാർബൺ ഡയോക്സൈഡ്. അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? കാർബൺ ഡയോക്സൈഡാണ്. സോഫ്റ്റ് ഡ്രിങ്ക്സ്, സോഡ വാട്ടർ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വാതകമാണ് കാർബൺ ഡയോക്സൈഡ്.
സോഫ്റ്റ് ഡ്രിങ്ക്സ്, സോഡ വാട്ടർ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. കൃത്രിമ ശ്വാസോച്ഛ്വാസത്തിന് ഉപയോഗിക്കുന്ന വാതക മിശ്രിതം ഏതാണ്? കാർബോജനിൽ. കൃത്രിമ ശ്വാസോച്ഛ്വാസത്തിന് ഉപയോഗിക്കുന്ന വാതക മിശ്രിതം ഏതാണ്? കാർബോജനിൽ. കാർബോജനിലെ ഘടകവാതകങ്ങൾ ഏതൊക്കെയാണ്? ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും. കാർബോജനിലെ ഘടകവാതകങ്ങൾ ഏവ? ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഖരരൂപമാണ് ഡ്രൈ ഐസ്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഖരരൂപം ഏതാണ്? ഡ്രൈ ഐസ്. സ്റ്റേജ് ഷോകളിൽ മേഘസമാനമായ ദൃശ്യങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഡ്രൈ ഐസ്. സ്റ്റേജ് ഷോകളിൽ മേഘസമാനമായ ദൃശ്യങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഡ്രൈ ഐസ് ആണ്. ശീതീകാരിയായി ഉപയോഗിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ വകഭേദമാണ് ഡ്രൈ ഐസ്. ശീതീകാരിയായി ഉപയോഗിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ വകഭേദമാണ് ഡ്രൈ ഐസ്. സ്കൂളുകളിലും മറ്റും സജ്ജീകരിച്ചിരിക്കുന്ന അഗ്നിശമന ഉപകരണങ്ങൾ ഏത് വിഭാഗത്തിലേതാണ്? ഡ്രൈ പൗഡർ ഫയർ എക്സ്റ്റിങ്ക്യൂഷർ. സ്കൂളുകളിലും മറ്റും സജ്ജീകരിച്ചിരിക്കുന്ന അഗ്നിശമന ഉപകരണങ്ങൾ ഏത് വിഭാഗത്തിലേതാണ്? ഡ്രൈ പൗഡർ ഫയർ എക്സ്റ്റിങ്ക്യൂഷർ. കുറഞ്ഞ അളവിലുള്ള ഓക്സിജനുമായി കാർബൺ പ്രവർത്തിക്കുമ്പോൾ രൂപം കൊള്ളുന്ന വാതകമാണ് കാർബൺ മോണോക്സൈഡ്. കുറഞ്ഞ അളവിലുള്ള ഓക്സിജനുമായി കാർബൺ പ്രവർത്തിക്കുമ്പോൾ രൂപം കൊള്ളുന്ന വാതകം ഏതാണ്? കാർബൺ മോണോക്സൈഡ് ആണ്. പുതിയ അറിവുകളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.